ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 35:22-27 വരെയുള്ള വാക്യങ്ങളാണ്. മോശയുടെ നേതൃത്വത്തിൽ സമാഗമന കൂടാരം പണിയുന്നതിനായി സഹായിക്കുന്ന ചില സ്ത്രീകളെ പറ്റിയുള്ള പരാമർശമാണ് ഈ ഭാഗം. ഇവിടെ ഈ സ്ത്രീകളുടെ പേരുകളേക്കാൾ ഉപരി അവരുടെ സ്വഭാവ വിശേഷണങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവുമുള്ളവർ, ഔദാര്യ മനസ്സുള്ളവർ, സാമർഥ്യമുള്ള സ്ത്രീകൾ, സാമർഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകൾ എന്നിങ്ങനെയാണ് അവരെ വർണ്ണിച്ചിരിക്കുന്നത്. സാമർഥ്യവും ഉത്സാഹവും ഔദാര്യ മനസ്സുമുള്ള വിവിധ സ്ത്രീകൾ സഭയുടെ കെട്ടുപണിയിൽ ഒരു മുതൽക്കൂട്ടായിരുന്നു എന്നത് വിസ്മരിക്കുവാനാവാത്ത ഒരു വസ്തുതയാണ്. അവരുടെ പ്രതിനിധികളാണ് ഈ ഭാഗത്തെ സ്ത്രീകൾ. ഉൽപ്പത്തി പുസ്തകത്തിൽ വിശ്വാസികളുടെ മാതാവായ സാറ മുതൽ യൂറോപ്പിലെ സുവിശേഷീകരണത്തിന് തുടക്കം കുറിക്കുമ്പോൾ പൗലോസിനും സഹചർക്കും ഹൃദയം തുറന്നുകൊടുത്ത ലുദിയ വരെ എണ്ണിക്കൂടാനാവാത്തത്ര സംഭാവനകൾ ദൈവത്തിന്റെ രക്ഷാരണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ആവശ്യം മനസ്സിലാക്കി അതിനനുസൃതമായ സംഭാവനകൾ നൽകി പ്രതിഫലിച്ച കൂടാതെ മോശയെ സഹായിച്ച സ്ത്രീകളെ നാം പഴയ നിയമ കാലഘട്ടത്തിൽ കാണുന്നു എങ്കിൽ അതിന് തുല്യമായ സേവനം പുതിയ നിയമ പുസ്തക കാലയളവിൽ സഭയുടെ കെട്ടുപണിയിൽ വിവിധ സ്ത്രീകൾ കാഴ്ചവെച്ചത് നമുക്ക് കാണാം. പൗലോസ് റോമർക്ക് എഴുതിയ സുവിശേഷം 14 ഉദ്ധരിച്ചിരിക്കുന്ന ഫേബ, മറിയ, പ്രിസ്ക എന്നീ സ്ത്രീകൾ സഭയിൽ കാഴ്ചവെച്ച ശുശ്രൂഷകൾ സേവികാ സംഘാംഗങ്ങൾക്ക് എന്നും മാതൃകയാകേണ്ടതാണ്. ക്രിസ്തുവേശുവിൽ പൗലോസിന്റെ കൂട്ടുവേലക്കാരായിരുന്ന ഇവർ പൗലോസിന്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു എന്നാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. തങ്ങളുടെ നേട്ടങ്ങളേക്കാൾ ഉപരി സഭാപ്രവർത്തനങ്ങളുടെ വളർച്ചയായിരുന്നു അവരുടെ സ്വപ്നം. അതിനുവേണ്ടി എന്ത് ബുദ്ധിമുട്ടുകൾ നേരിടുവാനും ഇവർ ഒരുങ്ങിയിരുന്നു. മാർത്തോമ സുവിശേഷ സേവികാ സംഘത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിച്ച് ശ്രീമതി കാണ്ടമ്മ വർഗീസിന്റെ സാമർഥ്യത്തോടുകൂടിയ പ്രവർത്തനങ്ങളും ഈ തരുണത്തിൽ നാം ഓർക്കേണ്ടതാണ്. സ്ത്രീകൾ മുഖ്യധാരയിൽ വരുന്നത് ഒരു അത്ഭുതമായി തോന്നിയിരുന്ന കാലഘട്ടത്തിൽ സുവിശേഷീകരണത്തിനായുള്ള എരിവ് ഹൃദയത്തിൽ കൈക്കൊള്ളുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാൽനടയായും കാളവണ്ടിയിലും സഞ്ചരിച്ച് കവലകളിലും പള്ളികളിലും ക്രിസ്തുരാജ്യം പ്രസംഗിക്കുന്നതിൽ കാണിച്ച ഉത്സാഹം മാതൃകാപരമാണ്. ഇന്ന് അനേകം സ്ത്രീകൾക്ക് താങ്ങായി മാറിയ തിരുവല്ലയിലെ വനിതാ മന്ദിരത്തിന്റെ സ്ഥാപകരുടെ മുഖ്യധാരയിലും ശ്രീമതി കാണ്ടമ്മ വർഗീസ്. സഭയിൽ മാത്രമല്ല കുടുംബത്തിലും സാമർഥ്യവും ഉത്സാഹവുമുള്ള സ്ത്രീകളെ തന്നെയാണ് ഇന്നും ആവശ്യം. സാമർഥ്യമുള്ള ഭാര്യയുടെ വില മുത്തുകളിലും ഏറും എന്ന് സദൃശ്യവാക്യങ്ങളിൽ നാം വായിക്കുന്നു. ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന ഭാഗത്തെ സ്ത്രീകളുടെ സാമർഥ്യം മാത്രമല്ല ഔദാര്യ മനസ്സും ശ്രദ്ധേയമാണ്. സ്വയം കേന്ദ്രീകരണത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോകുന്നത്. സാങ്കേതിക വിദ്യകളുടെ വളർച്ച മനുഷ്യബന്ധങ്ങളുടെ തളർച്ചയിലേക്ക് നയിക്കുകയാണ്. ഒരു മതിലിനപ്പുറം താമസിക്കുന്നവരെ പോലും പരിചയമില്ലാതെ ഒരു ലാപ്ടോപ്പിലേക്ക് ജീവിതം ചുരുങ്ങുമ്പോൾ തങ്ങളുടെ അധ്വാനം മുഴുവൻ മോശയുടെ മുൻപിൽ കൊണ്ടുവന്ന ഔദാര്യ മനസ്സുള്ള സ്ത്രീകളെ നാം ഓർക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവന് അവകാശപ്പെട്ടതും കൂടെ എനിക്ക് സ്വന്തമാക്കണമെന്ന ചിന്ത വെടിഞ്ഞ് ദൈവം ദാനമായി തന്ന സമയം, കഴിവ്, പണം എന്നിവ മറ്റുള്ളവർക്കു വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നാം ദൈവരാജ്യ പ്രവർത്തനത്തിൽ പങ്കുചേരുന്നത്. ഇത്തരത്തിൽ ഹൃദയത്തിൽ ഉത്സാഹവും താല്പര്യവും സാമർഥ്യവും ഔദാര്യ മനസ്സും ഉള്ളവരായി സഭയിലും കുടുംബജീവിതത്തിലും മാതൃകാപരമായ ജീവിതം ജീവിക്കുവാനും സമൂഹത്തിന് പ്രയോജനമുള്ളവരാകുവാനും ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, സേവികാ സംഘം അംഗങ്ങൾ എന്ന നിലയിൽ ദൈവരാജ്യ കെട്ടുപണിയുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ പങ്കിനെ ഞങ്ങൾ വിസ്മരിച്ചു പോയ കുറവുകളെ അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും സാമർഥ്യത്തോടും ഉത്സാഹത്തോടും അങ്ങയുടെ വേലയെ തിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ബോധ്യത്തോടെ തുടർന്ന് പ്രവർത്തിക്കുവാൻ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായും മറുപടി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായും സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.